എല്ലാ കൂട്ടുകാർക്കും മലയാളം റെസ്ലിംഗ് ന്യൂസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അൻവർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ AEWൻ്റെ ഡൈനാമൈറ്റ് വീക്കിലി എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് പോയിന്റുകളെ സംബന്ധിച്ചാണ്. അതിൽ ഒന്നാമത്തേത് ജെഫ് ഹാർഡിയുടെ AEWലേക്കുള്ള തിരിച്ചുരവ് നമുക്കിന്ന് കാണാൻ സാധിച്ചു. ജെഫ് ഹാർഡിയുടെ തിരിച്ചുരവ് മാത്രമല്ല ഹാർഡി ബോയ്സിൻ്റെ റീയൂണിയനും ഡൈനാമൈറ്റ് എപ്പിസോഡിലൂടെ നമുക്ക് കാണാൻ സാധിച്ചു. മാറ്റ് ഹാർഡിയെ ഒരു കൂട്ടം റെസ്ലേഴ്സ് ദി ഫേം എന്ന ഫാക്ഷനിലെ റെസ്ലേഴ്സ് ആക്രമിക്കുന്ന സമയത്താണ് മാറ്റ് ഹാർഡിയെയും നിലവിലെ FTW ചാമ്പ്യനായ ഹുക്കിനെയും ഒക്കെ സഹായിക്കാൻ വേണ്ടി രക്ഷിക്കാൻ വേണ്ടി ജെഫ് ഹാർഡിയുടെ ഒരു സർപ്രൈസ് റിട്ടേൺ നമുക്ക് ഡൈനാമൈറ്റിൽ കാണാൻ സാധിച്ചത്. നീണ്ട വലിയൊരു കാലത്തിന് ശേഷമാണ് ജെഫ് ഹാർഡിയുടെ AEWലേക്കുള്ള തിരിച്ചുരവ് നമുക്കിപ്പോൾ കാണാൻ സാധിച്ചിരിക്കുന്നത്. AEWലേക്ക് തിരിച്ചു വന്നു എന്നുള്ളത് മാത്രമല്ല റെസ്ലേഴ്സിനെ അറ്റാക്ക് ചെയ്യുന്നതിലും ജെഫ് ഹാർഡി മുൻപന്തിയിൽ നിന്നു. അപ്പോൾ അദ്ദേഹത്തിന് പഴയ പോലെ റെസ്ലിംഗ് എല്ലാം ചെയ്യാൻ സാധിക്കുമെന്നുള്ളതും ഇന്നത്തെ ഡൈനാമൈറ്റിലൂടെ അവർ കാണിച്ചു തന്നിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ ഡൈനാമൈറ്റിലെ ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ടുള്ള ഏറ്റവും വലിയൊരു എലമെൻറ്റും ഹാർഡി ബോയ്സിൻ്റെ റീയൂണിയൻ തന്നെയായിരുന്നു. മറ്റൊരു പോയിന്റ് മുൻ ബുള്ളറ്റ് ക്ലബ് ലീഡറായ ജേ വൈറ്റ് എന്ന ഫോർമർ IWGP വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ AEWയിലും ഇപ്പോൾ ബുള്ളറ്റ് ക്ലബ് ഗോൾഡ് എന്ന പേരിലുള്ള ഒരു ബുള്ളറ്റ് ക്ലബ് ഫാക്ഷന് തുടക്കം കുറിച്ചിട്ടുണ്ട്. ജേ വൈറ്റ് തന്നെയാണ് ആ ഒരു ബുള്ളറ്റ് ക്ലബിൻ്റെ ലീഡർ. ജേ വൈറ്റിനെ കൂടാതെ ജ്യൂസ് റോബിൻസൺ എന്ന മുൻ ബുള്ളറ്റ് ക്ലബിലെ മെമ്പറിനെയും അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് AEWയുമായി കോൺട്രാക്ട് സൈൻ ചെയ്തുകൊണ്ട് ജേ വൈറ്റ് AEWന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു തിരിച്ചുരവ് നടത്തിയത്. മുൻപ് AEWയിലൊക്കെ ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ബേസിൽ വന്ന് പ്രവർത്തിച്ചിരുന്നു എന്നുണ്ടെങ്കിലും AEWയുമായി ഒരു എക്സ്ക്ലൂസീവ് കോൺട്രാക്ട് ജേ വൈറ്റ് സൈൻ ചെയ്തുകൊണ്ട് വന്നത് കഴിഞ്ഞ ആഴ്ചയായിരുന്നു. അപ്പോൾ ജേ വൈറ്റിൻ്റെ നേതൃത്വത്തിലുള്ള ബുള്ളറ്റ് ക്ലബ് ഗോൾഡ് എന്ന ഒരു പുതിയ ബുള്ളറ്റ് ക്ലബായിരിക്കും ഇനി AEW സ്റ്റോറി ലൈനുകളിൽ കാണാൻ സാധിക്കുക. മറ്റൊരു പോയിന്റ് ഇന്നത്തെ ഡൈനാമൈറ്റിലെ ഏറ്റവും എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു സെഗ്മെൻ്റ് എന്ന് പറയുന്നത് ദി എലീറ്റ് എന്ന് പറയുന്ന കെന്നി ഒമേഗ, യങ് ബക്സ് തുടങ്ങിയവരുടെ ഒരു തിരിച്ചുരവ് തന്നെയായിരുന്നു. ഇന്ന് നടന്ന ഡൈനാമൈറ്റ് വീക്കിലി എപ്പിസോഡിൽ എലീറ്റിൻ്റെ മറ്റ് അംഗങ്ങളായ ബ്രണ്ടൻ കട്ട്ലർ അതുപോലെ തന്നെ നഗസാവ തുടങ്ങിയവർക്ക് ഒരു ടാഗ് ടീം മത്സരം BCC എന്ന് അറിയപ്പെടുന്ന ബ്ലാക്ക് പൂൾ കോമ്പാക്റ്റ് ക്ലബിലെ ജോൺ മോക്സ്ലി, ക്ലെലിയോ ക്ലസ്നോളി എന്ന നിലവിലെ റിംഗ് ഓഫ് ഓണറിൻ്റെ വേൾഡ് ചാമ്പ്യൻ തുടങ്ങിയവർക്കെതിരെ കളിക്കേണ്ടി വന്നിരുന്നു. മത്സരത്തിൽ BCCയുടെ ഒരു ഡൊമിനേഷനാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മത്സരത്തിൽ ജോൺ മോക്സ്ലിയുടെയും ക്ലെലിയോ ക്ലസ്നോളിയുടെയും ടീം വിജയിച്ചു. മത്സരശേഷവും ദി എലീറ്റ് ഗ്രൂപ്പിലെ ബ്രണ്ടൻ കട്ട്ലർ തുടങ്ങിയവരെയൊക്കെ ആക്രമിച്ച BCCയുടെ മുൻപിലേക്ക് കെന്നി ഒമേഗയുടെ ഒരു സർപ്രൈസ് റിട്ടേൺ ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. കെന്നി ഒമേഗ ഒറ്റ കാണെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. എന്നാൽ ഇഞ്ചുറി പറ്റി മാറി നിന്ന മാറ്റ് ജാക്സനും അടക്കം യങ് ബക്സിലെ രണ്ടു പേരുടെയും ഒരു തിരിച്ചുറവ് ക്രൗഡിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചു. പിന്നീട് അവിടെ എലീറ്റിൻ്റെ ഒരു ഡൊമിനൻസും എലീറ്റ് BCCക്കെതിരെ നടത്തുന്ന ഒരു ഫൈറ്റുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ആ ഒരു ഫൈറ്റിൻ്റെ അവസാന ഭാഗങ്ങളിൽ ജോൺ മോക്സ്ലിയെ സ്ക്രൂഡ്രൈവർ ഉപയോഗിച്ചുകൊണ്ട് കെന്നി ഒമേഗ ആക്രമിക്കും, അദ്ദേഹത്തിൻ്റെ കണ്ണിനൊക്കെ വലിയൊരു രീതിയിൽ ഇഞ്ചുറി ആക്കുമെന്ന് നമ്മളെ തോന്നിപ്പിച്ച രീതിയിലൊക്കെ കാണിച്ചു എന്നുണ്ടെങ്കിലും അതിനു മുൻപ് തന്നെ ക്ലെരിയോ കാസ്നോളി അഥവാ സിസാറോ ജോൺ മോക്സ്ലിയെ രക്ഷിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ BCCയും ദി എലീറ്റ് തമ്മിലുള്ള ഒരു വാർ തന്നെയാണ് ഡൈനാമൈറ്റിലെ ഏറ്റവും മികച്ച സ്റ്റോറിയായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ദി എലീറ്റ് ഗ്രൂപ്പിൽ ഹാങ്മാൻ ആദം പേജ് ജോയിൻ ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യചിഹ്നം തന്നെയാണ് ദി എലീറ്റ് ഗ്രൂപ്പിൻ്റെ ഈ ഒരു സ്റ്റോറി ലൈനിലെ ഏറ്റവും ആവേശകരമാക്കുന്ന ഒരു എലമെൻ്റ് എന്ന് പറയുന്നത്. അതിനുള്ളൊരു ഉത്തരം ഇനി വരുന്ന വീക്കിലി എപ്പിസോഡിലൂടെ ലഭിക്കും. എന്തായാലും ജോൺ മോക്സ്ലിയും കെന്നി ഒമേഗയും തമ്മിലുള്ള ആ ഒരു പഴയ AEWയിലെ ഫ്യൂഡ് ഈ ഒരു BCC എലീറ്റ് ഫ്യൂഡിലൂടെയും അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും കിടിലനായിട്ടുള്ള ഒരു ഡൈനാമൈറ്റ് വീക്കിലി എപ്പിസോഡ് തന്നെയാണ് നമുക്കിന്ന് കാണാൻ സാധിച്ചത്. മറ്റൊരു അപ്ഡേറ്റ് രണ്ടാമതായി നമ്മൾ നോക്കാൻ പോകുന്നത് ലോഗൻ പോള് WWEയുമായിട്ടുള്ള ഒരു കോൺട്രാക്ട് പുതുക്കിയതിന് ശേഷം ഒരു വെബ്സൈറ്റിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ ലോഗൻ പോളിൻ്റെ അടുത്ത ലക്ഷ്യം എന്താണെന്നുള്ളത് ലോഗൻ പോൾ ഇപ്പോൾ തുറന്ന് പറഞ്ഞിരിക്കുന്നു. പുതിയൊരു കോൺട്രാക്ട് സൈൻ ചെയ്തതിന് പിറകിലുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ESPN എന്ന വെബ്സൈറ്റിന് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. താൻ പുതിയൊരു കോൺട്രാക്ട് സൈൻ ചെയ്യാനുള്ള കാരണം ഒരു WWE ചാമ്പ്യൻ ആയി മാറുക എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് മാത്രമാണ് തനിയൊരു പുതിയൊരു കോൺട്രാക്ട് സൈൻ ചെയ്തത്. കൂടാതെ തൻ്റെ ആ ഒരു റെസ്യൂമിലേക്ക് ഞാനൊരു WWE ചാമ്പ്യൻ ആയിരുന്നു, അതായത് ഏത് ചാമ്പ്യൻഷിപ്പാണെന്ന് ലോഗൻ പോൾ പറയുന്നില്ല, പക്ഷേ അത്തരമൊരു അച്ചീവ്മെൻ്റ് ആഡ് ചെയ്യണമെന്നുള്ളതാണ് ലോഗൻ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഓൾറെഡി റോമൻ റീൻസിൻ്റെ അൺഡിസ്പ്യൂട്ടഡ് ടൈറ്റിലിന് ഒരു മത്സരം സൗദി അറേബ്യയിൽ ലഭിച്ചിരുന്നു. അന്ന് ലോഗൻ പോളിൻ്റെ സഹോദരനായ ജേക്ക് പോൾ വന്നിട്ട് പോലും ലോഗൻ പോളിന് വിജയിക്കാൻ
സാധിച്ചില്ല. ഇനി ഏത് ചാമ്പ്യൻഷിപ്പിനാണ് ലോഗൻ പോളിനൊരു അവസരം കിട്ടാൻ പോകുന്നത് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം പോലെ നിൽക്കുന്നുണ്ട്. പുതിയൊരു കോൺട്രാക്റ്റ് ലോഗൻ സൈൻ ചെയ്തത് കൊണ്ട് തന്നെ ഒരു ചാമ്പ്യൻഷിപ്പ് സ്റ്റോറിയൊക്കെ ലോഗന് ഇനിയും കൊടുക്കാൻ സാധ്യതകൾ ഏറെയാണ്. എന്താണ് ക്രിയേറ്റീവ് ടീം ലോഗൻ പോളിനെ വെച്ച് ബിൽഡ് ചെയ്യാൻ പോകുന്ന അടുത്ത സ്റ്റോറി എന്നുള്ളത് നമുക്ക് വീക്ക്ലി എപ്പിസോഡ്സ് തന്നെ കണ്ടറിയാം. മൂന്നാമത്തെയും അവസാനത്തേതുമായ അപ്ഡേറ്റ്, ബ്ലഡ്ലൈൻ എന്ന് പറയുന്ന ഗ്രൂപ്പ് സ്പ്ലിറ്റ് ആയിക്കൊണ്ട് രണ്ട് ബ്ലഡ്ലൈൻ ഗ്രൂപ്പുകൾ WWE വരുമോ, വരികയാണെങ്കിൽ ആ സ്റ്റോറി ലൈൻ എങ്ങനെയായിരിക്കും, ബ്ലഡ്ലൈൻ ഗ്രൂപ്പിലെ അംഗങ്ങൾ ആരൊക്കെയായിരിക്കും എന്നുള്ളതാണ്. നിലവിൽ അൺഡിസ്പ്യൂട്ടഡ് WWE യൂണിവേഴ്സൽ ചാമ്പ്യനായ റോമൻ റീൻസ്, ഊസോസ്, സോളോ സിക്കോവ ഇവരുടെയൊക്കെ മാനേജറായി പോളി ഹിമൻ തുടങ്ങിയവരാണ് ബ്ലഡ്ലൈൻ ഗ്രൂപ്പിൽ ഉള്ളത്. ഇതിൽ ഒറിജിനൽ മെമ്പർ എന്ന് പറയുന്നത് റോമൻ റീൻസും ജെ ഊസോയും അതുപോലെ തന്നെ ജിമ്മി ഊസോയുമാണ്. സോളോ സിക്കോവ പിന്നെ ആ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യപ്പെട്ടതാണ്. സമിജയൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തെ പുറത്താക്കുന്ന ഒരു തീരുമാനമാണ് ബ്ലഡ്ലൈൻ ഗ്രൂപ്പ് പിന്നീട് എടുത്തത്. സോളോ സിക്കോവ റോമൻ റീൻസിനെ ആക്രമിച്ചുകൊണ്ട് പുതിയ ഒരു സ്റ്റോറി ലൈന് തുടക്കം വെക്കുന്നു. അതായത് നിലവിൽ സോളോ സിക്കോവയ്ക്ക് കിട്ടുന്ന എല്ലാ സ്റ്റോറി ലൈനുകളും റോമൻ റീൻസിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളതാണ്. റോമൻ റീൻസിനെ സഹായിക്കുക, ബ്ലഡ്ലൈൻ ഗ്രൂപ്പിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുക, ബ്ലഡ്ലൈനെതിരെ വരുന്ന താരങ്ങൾ അതായത് അവരുടെ എതിരാളികളെ അടിച്ചിടുക എന്നുള്ള ചെറിയ ചെറിയ ഒരു ലക്ഷ്യങ്ങളൊക്കെയാണ് സോളോ സിക്കോവയ്ക്കുള്ളത്. അതിൽ നിന്ന് മാറി തനിക്കും ഈ ഒരു നേതൃത്വ നിരയിലേക്ക് വരണം, താനും ബ്ലഡ്ലൈൻ്റെ ഒരു ലീഡർ പൊസിഷനിലേക്ക് വരണം, റോമൻ റീൻസിൻ്റെ പോലെ ഉയരണം എന്നുള്ള ഒരു തീരുമാനം സോളോ എടുക്കുകയാണെങ്കിൽ സോളോ ബ്ലഡ്ലൈൻ ഗ്രൂപ്പിനെ ചതിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെതായ അതായത് രണ്ടാമത്തെ ബ്ലഡ്ലൈൻ ഗ്രൂപ്പിന് തുടക്കം കുറിക്കുന്നു. അതിലേക്ക് ബ്ലഡ്ലൈൻ്റെ ആ ഒരു നിലവിലെ സ്റ്റോറി ലൈൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെ സമോവൻ ഫാമിലിയിൽ നിന്നുള്ള മെമ്പേഴ്സ് ആയതുകൊണ്ട് ആ ഒരു റിലേഷൻഷിപ്പ്, ആ ഒരു ബ്ലഡ് അതൊക്കെ കാണിച്ചുകൊണ്ടാണ് അവർക്ക് ഈ ഒരു സ്റ്റോറിയും അതുപോലെ തന്നെ അവരുടെ ഒരു കണക്ഷനും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അനോയ് ഫാമിലിയിൽ നിന്ന് അവർക്ക് മറ്റ് മെമ്പേഴ്സിനെയും WWEയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതായത് സോളോയുടെ കൂടെ ഉമേഗയുടെ മകനായ നിലവിൽ റിയാലിറ്റി ഓഫ് റെസ്ലിംഗ് എന്ന ബുക്കർട്ടിയുടെ റെസ്ലിംഗ് ട്രെയിനിങ് സെൻറ്ററിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രെയിനിങ് ചെയ്യുന്ന ആ ഒരു റെസ്ലറിനെ ചിലപ്പോൾ WWEയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചേക്കാം. ഫോർമർ MLWന്റെ ഹെവി വെയ്റ്റ് ചാമ്പ്യനും നിലവിലെ നാഷണൽ ഓപ്പൺ വെയ്റ്റ് ചാമ്പ്യനുമായ ജേക്കബ് ഫാറ്റു എന്ന റെസ്ലറിനെയും MLWയിൽ നിന്ന് WWEയിലേക്ക് കൂടുമാറ്റാനും ചിലപ്പോൾ ഈ ഒരു സ്റ്റോറി ലൈൻ കൊണ്ട് അവർക്ക് സാധിച്ചേക്കാം. അപ്പോൾ റോമൻ റീൻസിൻ്റെ നേതൃത്വത്തിൽ റോമൻ റീൻസും ഊസോസും ഒറിജിനൽ ബ്ലഡ്ലൈൻ ഗ്രൂപ്പായി ഒരു വശത്ത്, അവരുടെ എതിരാളികളും ബ്ലഡ്ലൈൻ്റെ മറ്റൊരു ഗ്രൂപ്പായിക്കൊണ്ട് സോളോ സിക്കോവ നയിക്കുന്ന അതായത് സോളോ സിക്കോവ ലീഡറായ സോളോ സിക്കോവ അതുപോലെ തന്നെ ഉമേഗയുടെ മകൻ ജേക്കബ് ഫാറ്റു തുടങ്ങിയ മൂന്ന് റെസ്ലേഴ്സ് മറുവശത്ത്, അത്തരമുള്ള ഒരു സ്റ്റോറി ലൈൻ വരാനുള്ള സാധ്യതകൾ നമുക്കൊരിക്കലും തള്ളിക്കളയാൻ സാധിക്കില്ല. ബ്ലഡ്ലൈൻ സ്റ്റോറി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ക്രിയേറ്റീവ് ടീമിൻ്റെ തീരുമാനത്തിന് അനുസരിച്ചിരിക്കും ഈ ഒരു സ്റ്റോറി അവർ ഭാവിയിൽ ഉപയോഗിക്കുമോ എന്ന് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും സോളോ സിക്കോവയെ ഉപയോഗിച്ചുകൊണ്ട് ബ്ലഡ്ലൈൻ ഈ ഒരു സ്റ്റോറി ലൈൻ കൊണ്ടുപോകാൻ തന്നെയായിരിക്കും നിലവിൽ ക്രിയേറ്റീവ് ടീം പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കുക. ഒരു ലോങ് ടേം ബുക്കിംഗ്, അതായത് ഒരിക്കലും ഈ ഒരു സ്റ്റോറി ലൈൻ അവസാനിക്കാത്ത രീതിയിൽ അവർക്കിത് ബുക്ക് ചെയ്യാൻ അവസരം ലഭിക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോറി ലൈൻ്റെ ട്രിഗർ അവർ അമർത്താൻ സാധ്യതകൾ ഏറെയാണ്. വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.